എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് അവർക്ക് തന്നെ അറിയില്ല. ശബരിമല വിഷയത്തിൽ ഈ സർക്കാർ എടുത്തിട്ടുള്ള തീരുമാനം, സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കുക എന്നുള്ളതാണ്. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരായി നിലപാട് സ്വീകരിക്കേണ്ടവരാണ് പുതിയ കാലത്ത് ജീവിക്കുന്ന മനുഷ്യർ. നമ്മളുടെ പൂർവികർ ആ നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളത് ഓർമ്മിക്കണം. സതി എന്ന് പറയുന്ന ഒരു ആചാരം നിലനിന്നിരുന്നു ഉത്തരേന്ത്യയിൽ. നേരത്തെ മരണപ്പെട്ടാൽ ഭർത്താവിന്റെ ചിതയിൽ ചാടി ജീവിച്ചിരിക്കുന്ന വിധവയായ ഭാര്യ ആത്മാഹുതി ചെയ്യണം. അന്ന് അതിനെതിരായി രാജാറാം മോഹൻ റോയ് ശബ്ദിച്ചു. രാജാറാം മോഹൻ റോയിയുടെ ആവശ്യത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് സതി നിരോധിച്ചു. അന്നാണ് സതി അനുഷ്ഠിക്കണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ ചിതയിൽ ചാടി ആത്മാഹുതി ചെയ്യാനുള്ള അവകാശം വേണം എന്ന് പറഞ്ഞുകൊണ്ട് പതിനായിരക്കണക്കിന് സ്ത്രീകൾ പ്രകടനം നടത്തിയത്. ആ പ്രകടനം നടത്തിയവരെ ചരിത്രം ഇന്ന് ഓർമ്മിക്കുന്നില്ല, രാജാറാം മോഹൻ റോയിയെ ഓർമ്മിക്കുന്നു. ഈ നാട്ടിൽ അധസ്ഥിതരായിട്ടുള്ള സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അവകാശം ഒരു ഭരണകർത്താവ് ഒരു രാജവിളംബരത്തിലൂടെ നൽകിയതല്ല, മാറുമറച്ചു എന്നുള്ളതിന്റെ പേരിൽ മുലക്കരം പിരിക്കാൻ വേണ്ടി വന്ന രാജകിങ്കരന്മാരുടെ മുന്നിലേക്ക് തന്റെ രണ്ട് സ്തനങ്ങളും ഛേദിച്ച് വലിച്ചെറിഞ്ഞു കൊടുത്തു, കൊണ്ടുപോയി തിന്നടോ എന്ന് പറഞ്ഞു. ആ മുറിച്ചെടുത്ത സ്തനഭാഗത്ത് നിന്ന് രക്തം വാർന്നൊഴുകി വീരമൃത്യു വരിച്ചു ചേർത്തലയിലെ ആ വിപ്ലവകാരിയായ സഹോദരി. ആ രക്തസാക്ഷിത്വത്തിന്റെ പിൻബലത്തിലാണ് ഈ നാട്ടിൽ അവസ്ഥിതരും അവർണരുമായിട്ടുള്ള പിന്നോക്ക ജനവിഭാഗങ്ങളിൽപ്പെടുന്ന സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അവകാശം കിട്ടിയത്. ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടു എന്നുള്ളതല്ല പ്രശ്നം, ക്ഷേത്രങ്ങളുടെ സമീപത്തുള്ള റോഡുകളിലൂടെ പോലും നടക്കാനുള്ള അധികാരം നിഷേധിക്കപ്പെട്ടു, അവകാശം നിഷേധിക്കപ്പെട്ടു. അതിനെതിരായി സമരം നടന്നു രാജ്യത്ത്. ആരാധനാലയങ്ങളുടെ കവാടങ്ങൾ മുഴുവൻ മനുഷ്യർക്കും മുൻപിൽ തുറന്നിടപ്പെടണം എന്ന ശക്തമായ ആവശ്യം ഉന്നയിക്കപ്പെട്ടു. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 14 തൊലി കറുത്ത ദളിതന്മാരെ ക്ഷേത്രങ്ങളുടെ ശ്രീകോവിലുകളിലേക്ക് പൂജാരിമാരായി നിയമിച്ചു. എന്തായിരുന്നു ഇക്കാലം അത്രയും പറഞ്ഞിരുന്നത്? പാണ്ഡിത്യമോ വേദമന്ത്ര പൂജാദികളിലുള്ള ഗ്രാഹ്യതയോ അല്ല, ജന്മമാണ് പൂജാരിയെ നിശ്ചയിക്കുവാനുള്ള മാനദണ്ഡം. ഈ സർക്കാർ അത് തിരുത്തി. ഇന്ത്യയിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടായത് കേരളത്തിലാണ്. 14 ദളിതന്മാർ ക്ഷേത്രപൂജാരികളായി ക്ഷേത്രങ്ങളുടെ ശ്രീകോവിലുകളിലേക്ക് കടന്നു ചെന്നപ്പോ ഒരു ദേവനും ശ്രീകോവിൽ വിട്ട് ഓടിയിട്ടില്ല, ഒരു ദേവിയും പിണങ്ങിയിട്ടില്ല, ഒരനർത്ഥവും സംഭവിച്ചിട്ടില്ല. ഭൂമി പിളർന്നില്ല, ആകാശം വിടിഞ്ഞു വീണില്ല. 180 പൂജാരിമാരുടെ ലിസ്റ്റ് കൊച്ചി ദേവസ്വം ബോർഡ് പുറത്തിറക്കി. 40 ബ്രാഹ്മണന്മാരും 140 അബ്രാഹ്മണന്മാരും. വേദപാണ്ഡിത്യവും സംസ്കൃതത്തിലെ ഗ്രാഹ്യതയുമാണ് പൂജാരിമാരായി നിയമിക്കപ്പെടാനുള്ള യോഗ്യത എന്നീ സർക്കാർ നിശ്ചയിച്ചു. എന്തേ കോൺഗ്രസിന് ഇത് കഴിയാതെ പോകുന്നത്? എന്തേ UDF ഇത് സാധ്യമാകാതെ പോകുന്നത്? മുസ്ലിം സമുദായത്തിലെ മുഴുവൻ അവാന്തര വിഭാഗങ്ങളെയും ഉൾക്കൊള്ളാൻ ഈ സർക്കാരിനല്ലേ കഴിയുന്നത്? അതല്ലേ ഈ ഗവൺമെന്റും വ്യക്തിപരമായി ഞാനും ചെയ്തു എന്ന് പറയുന്ന മഹാ അപരാധം? വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ വേണ്ടി പോകുന്നു. എല്ലാ സമുദായ സംഘടനകൾക്കും അതിൽ പ്രാതിനിധ്യം ഉണ്ടാകും, ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമല്ല. ലീഗിനെ അംഗീകരിക്കാത്ത പണ്ഡിത സഭകളെ, പണ്ഡിതന്മാരെ, തങ്ങന്മാരെ, സാധാത്തുക്കളെ ലീഗ് എന്തെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ? ആദ്യത്തെ നിബന്ധന ലീഗിനെ അംഗീകരിക്കണം, ലീഗാവണം എന്നുള്ളതാണ്. അവരുടെ പാണ്ഡിത്യം പ്രശ്നമല്ല,
അവരുടെ ഔന്നിത്യം പ്രശ്നമല്ല. അവര് പ്രവാചക കുടുംബത്തിലെ അംഗങ്ങളാണോ എന്നുള്ളതും വിഷയമല്ല. ലീഗാവണം എങ്കിൽ ഹജ്ജ് കമ്മിറ്റിയിൽ പ്രാതിനിധ്യം, ഹജ്ജ് കമ്മിറ്റി ചെയർമാൻഷിപ്പ്. വഖഫ് ബോർഡിൽ പ്രാതിനിധ്യം, വഖഫ് ബോർഡിന്റെ ചെയർമാൻഷിപ്പ്. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി മദ്രസാധ്യാപക ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ചു. എല്ലാ മതസംഘടനകൾക്കും അതിൽ പ്രാതിനിധ്യം നൽകി. ആരെയും മാറ്റി നിർത്തിയില്ല. ഇടതുപക്ഷത്തിന് മാത്രമേ ഏത് മതസമുദായത്തിലെയും എല്ലാ വിഭാഗങ്ങളെയും ഒരേ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കൂ. മുസ്ലിം ലീഗിന് അതൊരിക്കലും കഴിയില്ല, കഴിഞ്ഞിട്ടില്ല. അവർ പലരെയും മാറ്റി നിർത്തി. സി പി എമ്മുകാര് അല്ലെങ്കിൽ ഇടതുപക്ഷക്കാര് നമ്മളെല്ലാവരോടും ബഹുമാനമുള്ളവരാണ്. പക്ഷെ മുസ്ലിം ലീഗുകാർ ലീഗുകാരായിട്ടുള്ളവരോട് മാത്രം ബഹുമാനമുള്ളവരാണ്. പണ്ട് അഖിലേന്ത്യാ ലീഗ് രൂപീകരിച്ച സമയത്ത് എന്തൊക്കെയായിരുന്നു അഖിലേന്ത്യാ ലീഗിന്റെ നേതാക്കന്മാരെ കുറിച്ച് ഇവർ പറഞ്ഞിരുന്നത്? സയ്യിദ് ഉമ്മർ വാഫഖി തങ്ങൾ അഹിൽ ബൈത്താണ്, പ്രവാചക കുടുംബത്തിലെ അംഗമാണ്. സയ്യിദ് അബ്ദുറഹ്മാൻ വാഫഖി തങ്ങളുടെ മരുമകനാണ്. ആ സയ്യിദ് ഉമ്മർ വാഫഖി തങ്ങളെ കുറിച്ച് എന്തൊക്കെ പുലഭ്യമാണ് ഇവിടെ പറഞ്ഞു നടന്നിരുന്നത്? ആർക്കെങ്കിലും വല്ല പ്രശ്നവും ഉണ്ടായിരുന്നു? ഒരു പ്രശ്നവും ആർക്കും ഉണ്ടായിരുന്നില്ല. ഷേഖുന എ പി അബൂബക്കർ മുസ്ലിയാരെ എന്തിനാണ് ലീഗ് എതിർത്തത്, ഇപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുന്നത്? അവരുടെ പള്ളികൾ പിടിച്ചടക്കാൻ വേണ്ടി ലീഗിന്റെ ഒത്താശയോടുകൂടി ശ്രമിക്കുന്നത്? അദ്ദേഹത്തിന് പാണ്ഡിത്യത്തിന്റെ കുറവാണോ? അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ന്യൂനത ഉണ്ട് എന്നുള്ളത് കൊണ്ടാണോ? ലീഗല്ല എന്നുള്ളത് കൊണ്ട്, ലീഗിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട്. ഒരു പാർട്ടി മതി മുസ്ലിങ്ങൾക്ക്, അത് ലീഗാണ്. മറ്റൊരു പാർട്ടിയിലും മുസ്ലിങ്ങൾ അണിനിരക്കാൻ വേണ്ടി പാടില്ല. മതവും വിശ്വാസവും തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന രീതി ലീഗിന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലല്ലോ. ലീഗിന്റെ ഉത്ഭവം മുതൽ ആ രീതി അവർ അവലംബിച്ചിരുന്നു. പക്ഷേ പിടികൂടിയത് കഴിഞ്ഞ അഴീക്കോട്ടെ തെരഞ്ഞെടുപ്പിലാണ്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. എന്താണ് അത് സമൂഹം ചർച്ച ചെയ്യാത്തത്? അഴീക്കോട്ട് കേവലം ഒരു എം എൽ എയുടെ എം എൽ എ സ്ഥാനം നഷ്ടപ്പെട്ടു എന്നുള്ളതല്ല പ്രശ്നം. മുസ്ലിം ലീഗ് തോൽക്കുന്നു എന്ന് വരുമ്പോ മുസ്ലിങ്ങളുടെ വീടുകളിലേക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു നോട്ടീസ് കൊടുത്തേക്കും. ഇതവിടുന്ന് തന്നതാണ്, ഇതവിടെ നിസ്കാരപ്പായിൽ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പറ്റിക്കുന്ന, വഞ്ചിക്കുന്ന, ചതിക്കുന്ന ഏർപ്പാട്. ആ ഏർപ്പാട് അഴീക്കോട്ട് നടത്തി. അഴീക്കോട്ട് എന്തിനാണ് ലീഗിന്റെ എം എൽ എയെ ഹൈക്കോടതി അസാധുവാക്കിയത്? അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ്, ഇപ്പൊ എം എൽ എ അല്ലല്ലോ. നിയമസഭാ സമ്മേളനത്തിൽ ആനുകൂല്യങ്ങളോടുകൂടി പങ്കെടുക്കാൻ ഏതായാലും കഴിയില്ല, അല്ലാതെയും സാധിക്കാത്ത സ്ഥിതിയാണ് സംജാതമായിരിക്കുന്നത്. അതിനുപോത്ബലകമായിട്ടുള്ള നോട്ടീസാണ് ഇത്. കയ്യോടെ പിടികൂടി മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരുടെ വീട്ടിൽ നിന്ന്. ഞങ്ങളല്ല പിടികൂടിയത്, അന്ന് യു ഡി എഫ് ആയിരുന്നു കേരളത്തിൽ ഭരിച്ചിരുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോലീസാണ് പിടികൂടിയത്, അല്ലാതെ ഇടതുപക്ഷ പ്രവർത്തകന്മാര് ഏതെങ്കിലും വീട്ടിൽ പോയി ഇങ്ങനെ ഒരു നോട്ടീസ് കിട്ടി എന്ന് പറഞ്ഞതല്ല. മുസ്ലിം വീടുകളിൽ 37% മുസ്ലിം ജനസംഖ്യയുള്ള നിയോജക മണ്ഡലമാണ് അഴീക്കോട്. ലീഗിന് ജയിക്കണമെങ്കിൽ ഈ 37% മുസ്ലിങ്ങൾ ഒരുമിച്ച് നിൽക്കണം, അല്ലെങ്കിൽ അതിന്റെ ഒരു 34% തങ്ങളുടെ കൂടെ നിർത്തണം. അതിനുവേണ്ടി ഒരു നോട്ടീസ് ഉണ്ടാക്കി. ആ നോട്ടീസിലെ വാചകങ്ങൾ എന്താണ് എന്ന് നിങ്ങളൊന്ന് സൂക്ഷ്മ പരിശോധന നടത്തിയിട്ടുണ്ടോ? അതൊന്ന് അറിയണം. മുസ്ലിം ലീഗിന്റെ കപട മതേതരത്വത്തിന്റെ മുഖമൂടി അവിടെ ഊർന്നു വീഴുന്നത് നമുക്ക് കാണാം. എന്താണ് ആ നോട്ടീസിലെ വാചകങ്ങൾ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാരുണ്യവാനായ അള്ളാഹുവിന്റെ അടുക്കൽ അമുസ്ലിങ്ങൾക്ക് സ്ഥാനമില്ല. അന്ത്യനാളിൽ
അവര് സിറാത്തിന്റെ പാലം ഒരിക്കലും കടക്കുകയില്ല. എന്ന് വെച്ചാൽ നരകത്തിൽ നിപതിക്കും എന്നർത്ഥം. ഒരൊറ്റ മുസ്ലിം അല്ലാത്ത ആളും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. അവർ ചെകുത്താന്റെ കൂടെയാണ് അന്തിയുറങ്ങുന്നത്. ആര്? അമുസ്ലിങ്ങൾ. മുസ്ലിങ്ങളല്ലാത്തവർ ചെകുത്താന്റെ കൂടെ അന്തിയുറങ്ങേണ്ടവരാണ്. അഞ്ചു നേരം നമസ്കരിച്ച് നമുക്ക് വേണ്ടി കാവൽ തേടുന്ന ഒരു മുഅ്മിനായ, എന്ന് വെച്ചാൽ ഒരു സത്യവിശ്വാസിയായ കെ മുഹമ്മദ് ഷാജി എന്ന കെ എം ഷാജി വിജയിക്കാൻ എല്ലാ മുഅ്മിനുകളും എല്ലാ സത്യവിശ്വാസികളും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ഏണി അടയാളത്തിൽ രേഖപ്പെടുത്തി ഷാജിയെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക. ഇത് ഞാൻ പറയുന്നതല്ല, ഈ നോട്ടീസാണ് കയ്യോടെ പിടികൂടി അഴീക്കോട്ടെ മുസ്ലിം ലീഗിന്റെ അംഗത്തിന്റെ എം എൽ എ സ്ഥാനം ഹൈക്കോടതി ഇല്ലാതാക്കിയിരിക്കുന്നത്. ഇവരെ കുറിച്ച് എന്താണ് നമ്മൾ പറയേണ്ടത്? എടോ, ഈ നാട്ടിലെ ഹിന്ദുക്കളുടെ ഒരു വോട്ട് തേടി ഇനി ലീഗ് വരരുത്. സിറാത്ത് പാലം കടക്കാത്ത അമുസ്ലിങ്ങളുടെ വോട്ട് വേണം നിങ്ങൾക്ക്, അല്ലേ? സിറാത്ത് പാലം കടക്കാത്തവരുടെ വോട്ട് നിങ്ങൾക്ക് എന്തിന്? ഈ നാട്ടിലെ മുസ്ലിങ്ങളല്ലാത്ത ഒരാളും ലീഗിന് വോട്ട് ചെയ്യരുത്. കാരണം സിറാത്ത് പാലം കടക്കില്ല നിങ്ങൾ. സിറാത്ത് പാലം കടക്കാത്ത നിങ്ങൾ എന്തിനാണ് ലീഗിന് വോട്ട് ചെയ്യുന്നത്? പൊന്നാനി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇത് തന്നെയാണ് ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം. ഈ ചോദ്യം തന്നെയാണ് ഞാൻ ഉയർത്താൻ വേണ്ടി പോകുന്നത്. ഈ നാട്ടിൽ മതാന്ധതയും വർഗീയതയും ഉണ്ടാക്കുക, ആളുകളെ തമ്മിലടിപ്പിക്കുക, ജനങ്ങളെ ഭിന്നിപ്പിക്കുക മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ. ഇവരിപ്പോ എനിക്കെതിരായി വലിയ ആക്ഷേപവും ആരോപണവും ഉന്നയിച്ചിരിക്കുകയാണ്. മൈനോറിറ്റി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുന്നൊരു കോർപ്പറേഷൻ ഉണ്ട്. ആ കോർപ്പറേഷനിൽ നിന്ന് ലീഗിന്റെ പ്രാദേശിക നേതാക്കളും യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരും 9 കോടി രൂപയാണ് ലോണായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മളുടെ നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള മുസ്ലിം ജനവിഭാഗങ്ങളിലെ ആളുകൾക്ക് അവകാശപ്പെട്ട ലോൺ വാങ്ങാനുള്ള സാഹചര്യം ഇല്ലാതാക്കി ഇവര് തന്നെ മുഴുവൻ ലോണും എടുത്തു. ആ ലോൺ തിരിച്ചടച്ചിട്ടില്ല. എന്തിനധികം പറയുന്നു, ആ കോർപ്പറേഷന്റെ എം ഡി ആയി ഇവര് നിയമിച്ച ആള് വരെ സ്വന്തം കോർപ്പറേഷനിൽ നിന്ന് ലോൺ എടുത്തു. 5 ലക്ഷം രൂപ എം ഡി തന്നെ ലോൺ എടുത്തു, തിരിച്ചടച്ചില്ല. പെരിന്തൽമണ്ണയിലെയും മങ്കടയിലെയും നിരവധി യൂത്ത് ലീഗിന്റെ നേതാക്കന്മാര് ലോൺ എടുത്തു, തിരിച്ചടച്ചില്ല. ഇവരുടെ കാലത്ത് വെച്ച ആളുകളായതുകൊണ്ട് കണക്ക് ചോദിച്ചാൽ ഒട്ട് കിട്ടുന്നുമില്ല. അത്തരമൊരു സന്ദർഭത്തിലാണ് അതിന് യോഗ്യനായിട്ടുള്ള ഒരാളെ ഡെപ്യൂട്ടേഷനിൽ നിയമിക്കുന്നത്. 1 കൊല്ലത്തെ ഡെപ്യൂട്ടേഷനാണ്. ഇവരുടെ പ്രചരണം കേട്ടാൽ തോന്നും പണിയും തെണിയൊന്നും ഇല്ലാത്ത ഒരാളെ അവിടെ കൊണ്ടുവന്ന് വലിയ ശമ്പളത്തിനാക്കി എന്ന്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ പോയിട്ട് ചോദിച്ചു നോക്ക്, ഈ പ്രദേശത്തും ഉണ്ടാവുമല്ലോ സൗത്ത് ഇന്ത്യൻ ബാങ്ക്. അവിടെ പോയി ചോദിച്ചു നോക്കണം ലീഗുകാരി. 10 വർഷം സീനിയോറിറ്റി ഉള്ള ഒരു മാനേജർക്ക് അവിടെ കിട്ടുന്ന ശമ്പളം എത്രയാണ്? അലവൻസ് എത്രയാണ്? ശമ്പളം 86,000 രൂപ. അലവൻസ് അടക്കം ഏതാണ്ട് 10-25,000, 30,000 രൂപ. അതിന് പുറമെ 110,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാളെ 86,000 രൂപക്ക് പണിയെടുക്കാൻ വേണ്ടി കൊണ്ടുവന്നാക്കി ഇവർക്കൊക്കെ നോട്ടീസ് അയക്കാൻ വേണ്ടി തുടങ്ങി. അതാണ് ഇവരെ പ്രകോപിപ്പിച്ചത്. അപ്പോ ബന്ധുവിവാദം എന്നും പറഞ്ഞ് ഇവരിറങ്ങി തിരിച്ചു. ചില ആളുകളുടെ പ്രചരണം കേട്ടപ്പോ ഞാനും തന്നെ വിചാരിച്ചു, ഞാനൊന്ന് കിതാബൊക്കെ ഒന്ന് എടുത്തു നോക്കി, സെബുവിൽ മൂബിക്കാത്തിൽ 7 വൻപാപങ്ങളിൽ ഇതെങ്ങാനും വരുന്നുണ്ടോ പടച്ചവൻ? ഞാനൊന്ന് നോക്കി, അതിലേതായാലും ഇല്ല. എന്തിനാണ് നിങ്ങൾ എന്നെ വഴിതടയാൻ വേണ്ടി തീരുമാനിച്ചത്? ഈ ബന്ധുവിവാദത്തിന്റെ പേര്. 110,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാള് 86,000 രൂപക്ക് ജോലിയെടുക്കാൻ വേണ്ടി സമ്മതിച്ചു വന്നു എന്നുള്ളതിന്റെ പേരിലോ?
എല്ലാ കണക്കും ദേശാഭിമാനി ഇപ്പൊ പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രദേശത്തെയും ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും എം എസ് എഫിന്റെയും നേതാക്കന്മാര് വാങ്ങിയ തുക തിരിച്ചടവ് മുടങ്ങിയതിന്റെ കാര്യം ഇപ്പൊ കോഴിക്കോട് നമ്മുടെ കോർപ്പറേഷൻ ഓഫീസിൽ ഒരു പ്രത്യേക കൗണ്ടറാണ് തുടങ്ങിയിരിക്കുന്നത്. എല്ലാവരും ഇപ്പൊ കൊണ്ടുവന്ന് അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിവാദം കൊണ്ട് അങ്ങനെ ഒരു ഉപകാരമുണ്ടായി. ആ തകർന്നുകൊണ്ടിരുന്ന കോർപ്പറേഷൻ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. എല്ലാവരും ഇപ്പോ നേരിട്ട് പോയി കൈയോടെ പിടികൂടുമെന്ന് വന്നപ്പോ പണം തിരിച്ചടക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു. ഏതായാലും ഈ വിവാദം കൊണ്ട് എന്നെ കുറച്ച് ബുദ്ധിമുട്ടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞെങ്കിലും ആ കോർപ്പറേഷനെ രക്ഷിക്കുക എന്നുള്ള എന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം നടന്നു എന്നെനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ വേണ്ടി കഴിയും. സദുദ്ദേശത്തോടെ ചെയ്തൊരു കാര്യം അതിനെയാണ് എത്ര ഭീകരമായി ബിബൽസമായിട്ടാണ് അവതരിപ്പിച്ചത്. ചില ചാനൽ ചർച്ചകളൊക്കെ കണ്ടപ്പോ പാകിസ്ഥാന് ഇന്ത്യയുടെ വല്ല രഹസ്യവും ഞാൻ ചോർത്തിക്കൊടുത്തു എന്നുള്ളത് പോലെയാണ് അവരുടെ ചർച്ചകളൊക്കെ നടന്നിരുന്നത്. ഇതൊക്കെ വിലക്കെടുത്ത് നടത്തുകയാണ് മുസ്ലിം ലീഗ്. ഇതിന്റെ പിന്നിൽ ആരാണ് എന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. 2006 ആ അടിയേറ്റിട്ട് ഇപ്പോഴും പ്രതികാരം പോകാത്തവർ, ഇപ്പോഴും അതിന്റെ വാശി തീരാത്തവർ അവരാണ് ഇതിന്റെ ഒക്കെ പിന്നിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്താ പറയുന്നത്? എന്നോട് എന്റെ മക്കൾക്കും നിങ്ങൾക്കൊക്കെ ചോദിക്കാം, നിങ്ങൾ ചെയ്ത തെറ്റെന്താണ്? ഇവരുടെ നേതാക്കന്മാരോട് ആ ചോദ്യം ചോദിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് നിങ്ങൾ എന്താ തെറ്റ് ചെയ്തതെന്ന് ചോദിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? ഡിഗാർക്ക് ചോദിക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക് ചോദിക്കാൻ പറ്റും? നിങ്ങൾ ഇതൊന്നും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുക. ഇപ്പോ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവതരിപ്പിക്കുകയാണ്. ഇപ്പൊ എന്താ പ്രശ്നം? ഒരു കൂട്ടർ പറഞ്ഞു, തിരുവനന്തപുരത്ത് പണിയെടുക്കാൻ വേണ്ടി ഒരാളെ വെച്ചു, അവിടെ കാണുന്നില്ല. നിങ്ങളാണോ അവിടെ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, UDF ഭരിച്ചിരുന്ന 5 മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന മുജീബ് റഹ്മാൻ കുഞ്ഞാലിക്കുട്ടിയുടെ സ്റ്റാഫിലെ അംഗമായിരുന്നില്ലേ? തങ്ങൾ പറയട്ടെ എന്റെ കൂടെ ആ 5 മുജീബ് ഡ്രൈവറായിട്ട് ഉണ്ടായിരുന്നില്ല എന്ന് പറയോ? തങ്ങൾ പറയുമെങ്കിൽ ഞാൻ പരസ്യമായി മാപ്പ് ചോദിക്കും. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും ഇല്ലേ ഇവിടെ? അവരെ ഞാൻ വെല്ലുവിളിക്കുന്നു, അല്ല എന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാൻ നിങ്ങൾക്ക് സാധിക്കും? 1000 കഥകളുണ്ട് ഇങ്ങനെ. തല തൊട്ടപ്പന്റേത് മുതൽ ഇങ്ങോട്ട് പറയാൻ വേണ്ടി തുടങ്ങിയാൽ ദിവസങ്ങൾ വേണ്ടിവരും വിശദീകരിക്കാൻ. പിന്നെ ഇപ്പോ മാധ്യമവും അതുപോലെ തന്നെ മീഡിയ വണ്ണും എന്തൊരു രീതിയിലാണ് ഈ കാര്യങ്ങളെയൊക്കെ അവതരിപ്പിക്കുന്നത്. അവര് പറയുന്നത് ഞങ്ങൾ ശരിയുടെ ഭാഗത്താണ്. ശരി, നിങ്ങൾ ശരിയുടെ ഭാഗത്താണോ? നിങ്ങളുടെ ഒരു നേതാവ് ഉണ്ടായിരുന്നില്ല, മങ്കട ജമാൽ മൗലവി. അദ്ദേഹത്തെ എന്തിനാണ് പാളയം പള്ളിയുടെ ഇമാമിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്? എന്തേ നിങ്ങളുടെ ചാനലിൽ അതിനെക്കുറിച്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പരമ്പരകൾ പ്രസിദ്ധീകരിക്കാതിരുന്നത്? എന്തേ മാധ്യമം ദിനപത്രത്തിൽ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പരമ്പര അദ്ദേഹം ചെയ്ത കുറ്റത്തെക്കുറിച്ച് പറയാതിരുന്നത്? ഞാനായിട്ട് പറയുന്നില്ല, പക്ഷെ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ആ വിശുദ്ധന്മാരുടെ ലോഹയണിഞ്ഞ് ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിലൂടെ നടന്നു പോകരുത്. പാപം ചെയ്യാത്തവർ കല്ലെറിയണം. ഇടവും നിങ്ങൾ പാപം ചെയ്തില്ലേ? പാളയംപള്ളിയിലെ ഇമാമിന്റെ സ്ഥാനത്തിരുന്നു കൊണ്ടാണ് നടത്തിയത്. എന്നിട്ട് ഇവരാണ് നാട്ടിലെ ജനങ്ങളെ നന്നാക്കാൻ വേണ്ടി നോക്കുന്നത്. ഇവർക്കൊക്കെ തന്നെ ഈ നാട്ടിലെ മുസ്ലിങ്ങളെ പങ്കുവെക്കണം, അവരെ ഞങ്ങൾക്ക് കിട്ടണം, ഞങ്ങൾക്ക് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് കശപിശ കൂടുകയാണ്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും എന്തിനധികം കോൺഗ്രസിലേക്ക് പോലും മുസ്ലിങ്ങൾ പോകുന്നത് ഇവർക്കിഷ്ടമല്ല. ഇവരതിനെ നിരുത്സാഹപ്പെടുത്തും. അങ്ങനെ പോകുന്നവരെ എന്തൊക്കെ തോന്നിവാസങ്ങൾ പറയാൻ പറ്റുമോ അതൊക്കെ പറയും. ലീഗായാൽ പിന്നെ എന്ത് തോന്നിവാസവും എന്തും നടക്കും. പണ്ട് ഞങ്ങളവിടെ ഒരു കാക്ക ഉണ്ടായിരുന്നു. കാക്ക പറയും,
ഓനെല്ലാം ഉണ്ട്, കുറ്റമൊക്കെ ഉണ്ട്, എല്ലാ തമ്മാടിത്തും ഉണ്ട്. പക്ഷെ എന്താണ്, ഓൻ ലീഗാണ്. ലീഗായാൽ എല്ലാ തോന്നിവാസവും തെമ്മാടിത്തവും ആകാം, പ്രശ്നമല്ല. ഈ ഒരു രീതിയിലല്ലേ കാര്യങ്ങൾ പോകുന്നത്? സി പി ഐ എമ്മിനോട് മതബോധമുള്ള മുസ്ലിങ്ങൾ സഹകരിക്കുന്നത് ഇവർക്ക് വലിയ അസഹിഷ്ണുതയും അസംതൃപ്തിയും ഉണ്ടാക്കുന്നുണ്ട്. എന്നോടൊക്കെയുള്ള വലിയ ഈർഷ്യത്തിന്റെ കാരണം അതാണ്. വെള്ളിയാഴ്ച ജുമാക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പള്ളിയുടെ അടുത്ത് നമ്മൾ നിർത്തും, പള്ളിയിൽ പോകും. അത് ഇവർക്ക് കണ്ടുകൂടാ. അതുപോലെ തന്നെ ഈ നാട്ടിൽ പള്ളിയിൽ പോകുന്ന എത്രയോ മുസ്ലിങ്ങൾ, വിശ്വാസികളായിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുന്ന മുസ്ലിങ്ങൾ, പ്രാക്ടീസ് ചെയ്യാത്ത മുസ്ലിങ്ങളുമുണ്ട്. പ്രാക്ടീസിംഗ് മുസ്ലിംസ്, ആരാധനാകർമ്മങ്ങൾ, മതാനുഷ്ഠാനങ്ങൾ ഇതൊക്കെ വെച്ച് പുലർത്തുന്ന മുസ്ലിങ്ങൾ, അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഹകരിക്കുക, അവർ സി പി എമ്മിൽ ചേരുകയോ അവരുടെ കുടക്കീഴിൽ അണിനിരക്കുകയോ പാടില്ല. ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഈ വാദമാണ് മുന്നോട്ട് വെക്കുന്നത്. ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള മുഴുവൻ മനുഷ്യരോടും എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഒരുമിച്ച് ഇരിക്കാൻ, ഒരുമിച്ച് നമ്മളുടെ വികാര വിചാരങ്ങൾ പങ്കുവെക്കാൻ, നമ്മളുടെ ആശയങ്ങൾ പങ്കുവെക്കാൻ ഉതകുന്ന ഒരു പ്ലാറ്റ്ഫോമിലെ നമ്മൾ അണിനിരക്കാവൂ. ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗക്കാര് അണിനിരക്കുന്ന പ്ലാറ്റ്ഫോമിലല്ല നമ്മൾ ഒരുമിച്ച് കൂടേണ്ടത്. ഈ നാടിന്റെ പരിച്ഛേദത്തെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരിടം അവിടെയാണ് നമ്മൾ ഒത്തുകൂടേണ്ടത്. അത്തരം ഒരിടമാണ് സി പി ഐ എം. കാലം കരുതി വച്ച ഒരു രാഷ്ട്രീയ പാർട്ടി. നമ്മുടെ നാട്ടിൽ മതാന്ധതയും വർഗീയതയും ശക്തിപ്പെടുമ്പോൾ, വർഗീയതക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ച പാർട്ടി, നവോത്ഥാനത്തിന്റെയും പരിഷ്കരണത്തിന്റെയും മൂല്യങ്ങളെ ഊതിക്കെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോ അവയെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഉയരത്തിലേക്ക് ആ മൂല്യങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്ന പാർട്ടി. കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ കേവലം ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിലാവില്ല ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുക. പരിഷ്കർത്താവായ ഭരണാധികാരി, നവോത്ഥാനത്തെ നെഞ്ചേറ്റിയ ഭരണാധികാരി എന്ന നിലയിലായിരിക്കും ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുക. വോട്ടിന്റെ പ്രശ്നമോ ആളുകൾ ഞങ്ങളുടെ കൂടെ നിൽക്കുമോ എന്നുള്ള ചിന്തയോ അല്ല അദ്ദേഹത്തെ നയിച്ചത്. അദ്ദേഹം നയിച്ചു, ജനം ആദ്യം ഒന്ന് പകച്ചു നിന്നു, പിന്നീട് ആ കാൽപാദങ്ങളുടെ ശക്തിയും ആ വാക്കുകളിലെ ശൂരതയും കണ്ടപ്പോ ഒരു മഹാപ്രവാഹമായി അദ്ദേഹത്തിന്റെ പിന്നാലെ നടക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. സി പി ഐ എമ്മിന്റെയും പിണറായി വിജയന്റെയും പിന്നിലൂടെ ഒഴുകുകയാണ് ജനങ്ങൾ. അതാണ് നേതാവ്, അതാണ് പാർട്ടി. ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് നോക്കി ജനങ്ങളിലേക്ക് താഴ്ന്ന് അവരുടെ കൂടെ നടക്കാനല്ല ശ്രമിക്കേണ്ടത്. നേതൃത്വവും നേതാവും കരുതുന്ന ചിന്തയിലേക്ക് മനുഷ്യരെ ഉയർത്തിക്കൊണ്ടുവന്ന് അവരെ വഴി നടത്തുക, ആ മഹാദൗത്യമാണ് സി പി ഐ എം ഏറ്റെടുത്തിരിക്കുന്നത്. ആ ദൗത്യമാണ് സി പി ഐ എം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പാർട്ടിയെ നെഞ്ചോട് ചേർത്ത് വെച്ച് ആ പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും, എല്ലാ മതജാതി വിഭാഗക്കാരും, ഹൈന്ദവരും മുസ്ലിങ്ങളും ക്രൈസ്തവരും, ഓരോ മത വിഭാഗങ്ങളിലെയും അവാന്തര വിഭാഗങ്ങളും ജാതി സമുദായ വിഭാഗങ്ങളും ഒരുമിച്ച് അണിനിരന്നുകൊണ്ട് മുന്നോട്ടു പോകേണ്ട ഒരു കാലമാണ് സമാഗതമായിരിക്കുന്നത്. ആ ദൗത്യം ഏറ്റെടുക്കുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം എന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട്, ഒരു വർഗീയ ശക്തിയുടെ കീഴിലും അണിചേരാതെ മതാന്ധത പ്രചരിപ്പിക്കുന്ന ഇതുപോലെയുള്ള നോട്ടീസുകൾ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവരെ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് സി പി ഐ എമ്മിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാൻ എല്ലാവരും തയ്യാറാവുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.